നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ചന്നാ ദാൽക്കറി, അതായത് കടലപ്പരിപ്പ് വെച്ചിട്ടൊരു ദാൽക്കറിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ചന്നാ ദാൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് നെയ്യിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റബിൾ ഓയിലും പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ നെയ്യ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നെയ്യിലാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കതിലേക്ക് ഒരു 2 മുതൽ 3 അല്ലി വരെ വെളുത്തുള്ളി കുഞ്ഞായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നുറുക്കിയതൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ച ചുവ മാറിക്കഴിയുമ്പോൾ ഒരു സവാള കുഞ്ഞായിട്ട് നുറുക്കിയതൂടെ ചേർക്കാം. സവാളയ്ക്കൊപ്പം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം സോൾട്ട് ചെയ്തെടുക്കാം. ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കിതൊന്ന് സോൾട്ട് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് സോൾട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക. സവാള നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1 ടൊമാറ്റോ കുഞ്ഞായിട്ട് നുറുക്കിയതൂടെ ഞാൻ ചേർക്കുകയാണ്. അതിനോടൊപ്പം 2 പച്ചമുളക് ഇങ്ങനെ നീളത്തിലരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. ഈ സോർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. സവാളയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 250 ഗ്രാം കടലപ്പരിപ്പ് കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്ക് 2-3 വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കണം. ഇത് മാത്രമല്ല, ഞാനൊരു 1/2 മണിക്കൂർ കുതിർത്ത് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് ഞാൻ. ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. കുക്കറിലാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. അത് കാരണം കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് ഒരുമിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഒന്ന് ഫുൾ ഇതിൽ വയ്ക്കാം. നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വെയിറ്റ് വെച്ചതിന് ശേഷം ഫസ്റ്റ് വിസിൽ വരുമ്പോൾ അതിന് ഫ്ലെയിം മീഡിയത്തിലാക്കി നമുക്ക് 10 മുതൽ 12 മിനിറ്റ് വരെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് അടച്ച് വേവിക്കാം. ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 10 മുതൽ 12 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 12 മിനിറ്റോളം കുക്ക് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി വിസിൽ മാറ്റിയിട്ട് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു തരിതരിപ്പോടുകൂടി കിടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ നല്ല സ്മാഷ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ദാളിന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്.
ഞാനിവിടെ ഒരു പകുതി നാരങ്ങയുടെ പുളി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഞാനത് കുഞ്ഞായിട്ട് നുറുക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇളക്കി എല്ലാം ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കടു താളിച്ചാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി കടു താളിച്ച് ചേർക്കാം. ചെറിയൊരു ഫ്രൈയിങ് പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്ത് ഓയിലാണോ നമ്മൾ ദാൾ വേവിക്കുന്ന സമയത്ത് ചേർത്ത് അത് വേണം കടു താളിക്കുന്ന സമയത്തും നമ്മൾ ചേർക്കാനായിട്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമാണ് ഇതിൽ കടു താളിക്കുന്നു എന്ന് പറയുന്നെങ്കിലും നമ്മൾ ജീരകമാണ് ചേർക്കുന്നത്. ജീരകം ഒന്ന് കടു പൊട്ടുന്ന പോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്കൊരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കാം. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ബേണായിപ്പോവും. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദാൾ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ലഞ്ച് ബോക്സിൽ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ ലഞ്ചിന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തേക്കാൻ പറ്റിയ ഒരു കറിയാണ്. വൈറ്റ് റൈസും ദാളും മാത്രം മതി. എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കിയ ചന്നാ ദാളിൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് റൈസിൻ്റെ കൂടെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഇത് യൂസ് ചെയ്യാം. കാരണം പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വൈറ്റ് റൈസും ദാളും കൂടെ നല്ലൊരു കോമ്പിനേഷനുമാണ്. അതുപോലെ തന്നെ ചപ്പാത്തീര കൂടെയും. എല്ലാ തരം ദാൾ വെച്ചിട്ടും നമുക്ക് ഓരോ കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.